സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 3 ലക്ഷം രൂപയുടെ രത്നങ്ങളുമായി ഈ വാരം വജ്രവാരം തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് 6 മുതൽ 8 വരെ സൂര്യ ടിവി പരമ്പരകൾ മറക്കാതെ കാണൂ. ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്ന് മുതൽ പങ്കെടുക്കാം. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി. മോനെ കൊച്ചേ ജോക്കുട്ടോ മോനെ മോനെ ജോക്കുട്ടോ ജോക്കുട്ടോ സാറേ ജോക്കുട്ടോ മോനെ കരതലെ വേണു കരേ കങ്കണം സർവാംഗേ ഹരിശ്ചന്ദനം ച കലജം കണ്ടേശ മുക്താവലിം ഗോപസ്ത്രീ പരിതേഷ്ടിതോ വിലേദേ ഗോപാല ചൂഡാമണി. ഭഗവാനെ, കൃഷ്ണ, മുകുന്ദ, മുരാരെ, എൻ്റെ കുട്ടിയുടെ ജീവൻ എടുക്കല്ലേ. കംസനെ കൊന്ന കൃഷ്ണ, പൂതനെ കൊന്ന കൃഷ്ണ, ശിശുപാലനെ കൊന്ന കൃഷ്ണ, 100 വരെ കൊല്ലാൻ കൂട്ടു നിന്ന കൃഷ്ണ, അടിയന്റെ ആഗ്രഹം സാധിച്ചു തരണേ. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല. ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഭഗവാന് പ്രാർത്ഥിക്കുന്ന രീതിയാണോ ഇത്? ഓ, എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ. ഇത് കളിയാക്കല. മനുഷ്യനോട് മത്സരിച്ചോ, പക്ഷെ ഈശ്വരനോട് മത്സരിക്കാൻ ശ്രമിക്കരുത്. ഇത്തവണ നിന്റെ അങ്കിള് തട്ടിപ്പോവല്ലടാ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഭഗവാനെങ്കിലും പറ, ഇത്തവണ തീരുമോ? എന്റെ പ്രകാശേട്ടാ, അവിടെ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥനയോട് പ്രാർത്ഥന. ചെറുക്കനും തള്ളയും കൂടെ മരിച്ചയാളെ ഇപ്പൊ ജീവിപ്പിക്കും. റൂബി, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളാ വലുത്, അതിനെ പരിഹസിക്കരുത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ആദം ജോണിനെ ഇഷ്ടമല്ലാന്ന് കരുതി അവർക്ക് അയാളുടെ ജീവൻ കൊണ്ട് പ്രാർത്ഥിക്കാൻ അവകാശമില്ലേ? താൻ അവിടെ ചെന്നിരുന്ന എന്ത് ഗോഷ്ടിയാ കാണിച്ചേ? ഞാനൊന്നും കാണിച്ചില്ല. ആ കാണിക്കുന്നൊക്കെ ഞാൻ കണ്ടു. ഈശ്വരന്മാരിൽ വിശ്വാസം ഉണ്ടാവാം, ഇല്ലായിരിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാ. അവരുടെ വിശ്വാസങ്ങളെ പരിഹസിക്കരുത്. ഒരു കല്ലെടുത്ത് വെച്ച് ഏകാഗ്രതയോടെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാല് അവിടെ പ്രകൃതിയുടെ ഒരു പവർ രൂപപ്പെടും എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ പൂജാമുറിക്ക് എത്ര ശക്തിയുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. അതിന് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ പ്രകാശേട്ടാ. പറയണ്ടല്ലോ, തന്റെ പ്രവൃത്തി ഞാൻ കണ്ടതല്ലേ. ഈയിടെ എന്ത് കാര്യത്തിനും പ്രകാശേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുക. കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. അവനവൻ കാണിച്ചു കൂടുന്നൊക്കെ സ്വയം തിരിച്ചറിയണം. ഞാൻ പ്രകാശേട്ടനെ ബഹുമാനിക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ? അഹങ്കാരത്തോടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ തനിക്ക് ഇഷ്ടമില്ലാത്തോട് താൻ കാണിക്കുന്ന മുഴുവൻ പരിഹാസവും അഹങ്കാരവും അത് നിർത്തണം റൂബി. അതൊരു നല്ല ശീലമല്ല. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. എന്നാ പിന്നെ വെന്റിലേറ്റർ റിമൂവ് ചെയ്യാം അല്ലേ ഡോക്ടർ? ബന്ധുക്കളോട് സംസാരിക്കാം. സുജാതെ, എല്ലാം അവസാനിക്കാൻ പോവാണല്ലേ. ഐ എം സോറി, എനിക്കങ്ങനെ പറയേണ്ടി വന്നു. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കി ഉണ്ട്. വെന്റിലേറ്റർ മാറ്റുന്നതുവരെ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. അറിയാം, ഒരിക്കലും ഇങ്ങനൊരു കണ്ടീഷനിലാവുമെന്ന് വിചാരിച്ചതേയല്ല. എല്ലാം ദൈവനിശ്ചയം മാത്രമാണ്. നമ്മൾ അടുത്ത് ചെന്നാലും സംസാരിച്ചാലും അറിയാൻ പറ്റൂ? ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവാം. ഒന്ന് കാണുമല്ലോ അല്ലേ? ഇനി കാണാതിരിക്കണ്ട, ആര് വേണമെങ്കിലും കേറി കണ്ടോളൂ. ഈ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ വേദന സഹിക്കുന്നുണ്ടാവോ? ഹൃദയമിടിപ്പ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, മറ്റൊരു ഫീലും ഉണ്ടാവാൻ വഴിയില്ല. ഒന്ന് കാണണം അവസാനായിട്ട്, ഒരു തവണ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മറ്റെവിടെയും താമസിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം ഈ വീടിന്റെ ചുമരുകൾക്കുണ്ടാവും. ഇവിടെ സുജാതയുടെ മാനത്തിനും അഭിമാനത്തിനും കോട്ടം വരുന്ന ഒരു വാക്കോ ഒരു നോക്കോ പ്രവൃത്തിയോ ആരിൽ നിന്നും ഉണ്ടാവില്ല.
സംരക്ഷിച്ചുവല്ലേ, കൂടെ കൊണ്ട് നടന്നുവല്ലേ. എനിക്കൊരു വീട് വെക്കണം. എന്റെ കയ്യിൽ ഒരുപാട് കാശൊന്നുമില്ല. അന്ന് 10 സെന്റ് സ്ഥലം തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ എനിക്കത് വേണം. എഴുന്നേറ്റ് വന്ന് എന്റെ പേരിൽ അത് എഴുതി കയ്യൊപ്പിട്ട് തരണം.